നിങ്ങക്ക് പതുക്കെ പതുക്കെ ഫ്ലോർ ഒന്നാക്കല്ലേ, ഫ്ലോർ ഒന്നാക്കല്ലേ. അതായത് കഷ്ടപ്പെട്ട് എടുക്കാണ് അവര്. നമുക്ക് തേനീച്ച അല്ല, ഇപ്പൊ ഇപ്പൊ നിങ്ങള് നേരിട്ട് കണ്ടില്ലേ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട ഒരു തേൻ എടുത്തത്. ഇപ്പൊ എന്റെ മേത്ത് എത്ര തേനീച്ചുണ്ട്, പക്ഷെ എന്നെ കടിച്ചോ? എന്നെ കടിക്കില്ല. അതാണ് ഫുള്ള് ഉണ്ടാവില്ല. അതിന് അത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് അഞ്ഞത് ഇതേ 100-99% ഇതൊക്കെ കുട്ടികളതാണ്. കണാട്ടാ ഇതാണ് തേന്. സാധനം കുഴപ്പമൊന്നുമില്ല അല്ലേ? അതിനൊക്കെ അറിയാം. ഇതിപ്പോ ഊറ്റാനുള്ള അവസ്ഥയായോ? ഊറ്റാനുള്ള അവസ്ഥ ഒക്കെ ആയിട്ടുണ്ട്. ஹலோ வியூவர்ஸ், வெல்கம் பேக் டு ஹெச்ஆர்எம் வ்ளாக்ஸ். இன்னைக்கு நாம என்ன பார்க்க போறோம்னா, நீல்கிரிஸ்ல ஒரிஜினல் தேன் கிடைக்கும்னு எல்லாருக்கும் தெரியும். ஆனால் நிறைய பேருக்கு அதை எப்படி எடுக்கிறாங்கன்னு தெரியாது. உங்களுக்கெல்லாம் அதை காமிக்கத்தான் இன்னைக்கு நான் வந்திருக்கேன். வாங்க வீடியோக்குள்ளார போகலாம். ஃபர்ஸ்ட் ஸ்டெப், தேனிக்கிட்ட இருந்து கடிக்காமல் இருக்க ஸ்மோக் கிரியேட் பண்ணணும். அதை எப்படி கிரியேட் பண்ணணும்னு, பழங்குடி இனத்தை சேர்ந்த கண்ணெண்ணை நமக்கு இதை எப்படி கிரியேட் பண்ணணும்னு காமிப்பார். ஸ்மோக் கிரியேட் பண்ண என்னென்ன பொருள் வேணும்னு சொல்கிறேன், நோட் பண்ணிக்கோங்க. கொஞ்சம் கயறு கட்டுறதுக்கு மீனா, அப்புறம் கொஞ்சம் காஞ்ச விறகு, அப்புறம் கொஞ்சம் பச்சலை. மெயினாக பெட்ரோல் ஒரு டீசல் எதுவுமே இதில் ஊற்றக்கூடாது. ஏன்னா பெட்ரோலோ இல்லைனா டீசல்லேருந்து வர்ற ஒரு வகையான கார்பன் டை ஆக்சைடு அந்த தேனீக்களை கண்டிப்பாக கொன்னுடும். ஸோ நாம் கண்டிப்பாக இந்த மாதிரி ஐட்டம்ஸ் எதுவுமே ஊற்ற போகிறதில்ல. நேச்சுரலாக தான் அதை துரத்தி விட்டு நம்ம தேனை எடுக்க போகிறோம். കെട്ടി ഇത് കയറാണോ? ഓക്കെ, നമ്മള് രീതിയിൽ പറയാ, കുറച്ച് ചുള്ളി ഒക്കെ ഉണ്ടാക്കി കെട്ടി വെക്കുക. ഇതുപോലെ കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് പിന്നെ എലും വേണം, കയറും വേണം. കയറും വേണം. കയറ് ഒക്കെ വെച്ചിട്ട് ഓക്കെ, ഇങ്ങനെ ഓരോ നിലയൊക്കെ വെച്ചിട്ട് അത് അതിന് പൊട്ട ഇല വേണം കേട്ടോ. മക്കളെ ഇലയൊക്കെ ഒന്ന് കെട്ടാവില്ല. ഓക്കെ, അതിനാണ് ചരിത്രം അങ്ങനെയാണ്. ചരിത്രം അങ്ങനെയാണ് അല്ലേ? ആയിക്കോട്ടെ, പിന്നെ നമ്മൾ നാളേക്ക് വന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു പണിയെടുക്കുമ്പോ പണിന്റെ പോലെ. അതെ അതെ, ശരിയാണ്, എന്നാലേ പറ്റുള്ളൂ അല്ലേ? ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ വന്നിട്ട് തേനീച്ച കൊത്തിക്കളയും. അവൻ നല്ല പണിയെടുക്കും. നല്ല പണിയെടുക്കും അല്ലേ? അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് വരുമ്പോ തല തിരിച്ചിടുന്നു. ഓക്കെ, തല തിരിച്ചിടണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഓ, മേലേക്ക് മേലെ ഭാഗത്ത് വരുമ്പോ മേലെ ഭാഗത്തേക്കും താഴെ ഭാഗത്താകുമ്പോ താഴെ ഭാഗത്തേക്കും അല്ലേ? തിരിച്ചു വരണം. തിരിച്ചു വരണം. ആയിക്കോട്ടെ, ലാസ്റ്റ് അതിന്റെ ലാസ്റ്റ് കെട്ടാണ് മേലെ വരുന്നത്. ഓക്കെ, ലാസ്റ്റിൽ വന്നിട്ട് തല തിരിച്ചു വരണം. ചപ്പ് ഇങ്ങോട്ട് വരണം. ഓക്കെ, കൂൽ അങ്ങോട്ട് പോകണം. ഓ, അങ്ങനെ അങ്ങനെ വരണം. അപ്പൊ ഇനി ഞാൻ ഇപ്പൊ കാണിച്ചു കെട്ടാം. ആയിക്കോട്ടെ, ഇപ്പൊ നമ്മള് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പണി ഞാൻ കാണിച്ചേക്കാം. പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് പഠിക്കേണ്ടത്. എനിക്ക് എടുക്കല്ല അങ്ങനെ. അത് ശരിയാ, എന്നാലും കുത്തും. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളൊക്കെ തേനെടുക്കണല്ലേ? പിന്നെ ഇല്ലേ, അത് ശരിയാണ്. ഇപ്പൊ ഇത്ര ആയില്ലേ, ഇത് ഇവിടെ വെക്കാം. ഓക്കെ, ആദ്യം ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് അവിടെ വെക്കാം. ആദ്യം ഉണ്ടാക്കിയ സാധനം ഒരു സൈഡിൽ വെക്കാം. എന്നിട്ട് ഇനി പണി ഇങ്ങനെ അറിയാം, ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരും അല്ലേ? ചുരുട്ട മടക്കി എല്ലാം നോക്കുന്നു.
എന്തറിയോ ഇടയ്ക്ക് ചപ്പില്ലാത്ത പോയാൽ അവിടെ വരുമ്പോ പണി കിട്ടും, നമുക്ക് പണി കിട്ടും. ഇതാണ് അതിൻ്റെ പണി. മറ്റേ ഇങ്ങോട്ട് മരിക്കാം കാറ്റ് വരുമ്പോ. നമ്മളെ വെച്ചില്ലേ കയറിൽ വെച്ചില്ലേ? അതെ, ആ കയറും കൊണ്ട് കിട്ടുക. അത് കിട്ടിട്ട് മുറിക്കാൻ കെട്ട കുളുക്കത്ത് നമ്മൾ കെട്ടി വെച്ചില്ലേ? അതെ. അത് ഓവർ ടൈറ്റ് ആക്കാൽ കുറച്ച് കെട്ടാൽ ലൂസാക്കണം. അതെ അതെ, അത് ലൂസാക്കിട്ടാൽ ഇത് ടൈറ്റ് ആക്കണം. ഓ അങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എന്നിട്ട് അപ്പൊ ഉള്ളത്തെ സാധനം ടൈറ്റ് ആയി കഴിഞ്ഞാൽ പുറത്ത് ലൂസായി കെട്ടണം. ലൂസായി കെട്ടണം. ഉള്ളത്തെ സാധനം ലൂസാണെങ്കിൽ പുറത്ത് ടൈറ്റ് ആയിരിക്കും കെട്ടണം അല്ലേ. കണ്ണട്ട കഴിയാനായോ? കഴിയാനായില്ലേട്ടോ? എന്താന്ന് വെച്ചാ പറയ്. മറ്റിന്റെ മുകളിൽ പോയാൽ കൂടി ഇങ്ങനുണ്ടാവും, കയ്യിലുണ്ടാവും. ഓ അതെ, പോവില്ല. അങ്ങനെ അതാണ് ഇത്. ഓ അങ്ങനത്തെ ഐഡിയ വെച്ചിട്ടാണ് കാണില് കെട്ടണല്ലേ. ഓ അത് വിട്ട് പോയാലേ എന്തറിയോ, നമ്മളെ വെച്ച് വെക്കില്ല. വെച്ച് വെക്കില്ല അല്ലേ, നല്ല കൊത്തിക്കളയും. അവന് വീടല്ല നമ്മൾ കഴിയാൻ പോകുന്നത്. അത് ശരിയാണ്, അത് ശരിയാണ്, അവന്റെ വീടല്ലേ. നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നിട്ട് തട്ടി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിക്കോ? അത് ശരിയാണ്, അതേപോലെ തന്നെ അല്ലേ. എങ്ങോട്ടാ കണ്ടട്ടാ? അതാ തേനുള്ളതേ, ഇതൊരു സൈഡുണ്ട്. കുറച്ച് വന്നിട്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ അങ്ങോട്ടില്ല, അങ്ങോട്ടുണ്ടാവില്ല. എന്നിട്ട് അതിന് കുഞ്ഞുങ്ങളെ ഇതാണ് തേനുള്ള സ്ഥലം. ഈ ബക്കറ്റ് കാണുന്നില്ലേ, അതാണ്. മതിയാവില്ലേ? കണ്ണട്ട കഴിഞ്ഞില്ലേ? ഇതാ കണ്ണട്ട, ഇത് ഇവിടെ നോക്ക് സാധനം. ഇതൊക്കെ ഈ ഒരു പീസ് അരിഞ്ഞു കിട്ടിയ ഇത് തേനും കൊണ്ട് കുറച്ചല്ലോ. അങ്ങനെയങ്ങോട്ട് നിന്റെ കൈ പിടിച്ച് ഇറങ്ങില്ല. ഓ ഫ്രഷ് ആണ്. അവിടെ പാത്രപ്പൊടി, പാത്രപ്പൊടി പാത്രക്കാട്ടെ. അതങ്ങനെ പീസ് അരിഞ്ഞിട്ടിട്ടു കച്ചി തരുത്തട്ടെ. ഇനി വേണ്ട, അത് വേണ്ട, അത് അത് കുടിച്ചോട്ടെ. അത് വേണ്ട, അത് കുടിച്ചോട്ടുന്നില്ലേ. അത് കുടിച്ചോട്ടെ. ഫസ്റ്റ് നന്ന മേലെ അടിവ, നനത്തിരി മേലെ അടിവ. എന്റെ അമ്മ എന്താണ് കഥ? നമ്മ കയ്യിൽ ഉണ്ടാക എന്തായിട്ട് ഇങ്ങനെ പറയണ്. അതർക്കാണ് ഇവിട് ബുഡ് 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 അഞ്ചല്ല, ബുഡ് 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 അഞ്ചല്ല. ഇത് നന്ന ഒന്ന് ചെയ്യത്തമ്മ, നാ എന്റെ വർഷ വർഷം നാ
ഇതിനുള്ള ഹച്ചടമാണ്. ഇത് ഒന്നുകിയടിക്കൂട്ടോ നിങ്ങൾ തൊട്ടാ നിങ്ങളെ കടിക്കും, പക്ഷെ എന്നെ കടിക്കില്ല. ഇതാണ് അറകൾ. ഇതാണ് കാട്ടനായ്ക്കന്റെ ബുദ്ധി. ഈശ കടിക്കില്ല, എന്നെ കടിക്കില്ല. എന്താ വെച്ചാ ഓരോന്ന് വേണമെങ്കിൽ പുറത്തെടുത്ത് വെക്കാം. അതിനല്ല റോഡ് കർഷകർ, റോഡ് കർഷകർ പിടി, റോഡ് കർഷകർ അതിലേ ധോക്ക നീന ആളത് കാസ മാഡം നീന. ആര് വന്നാലും ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വേറെ മൂഡിലാണ് ഞങ്ങള്. എന്നെ ഭേദം നോക്ക്, എന്നെ തൊട്ടാ നിങ്ങളെ കടിക്കും, എന്നെ തൊട്ടാ നിങ്ങളെ കടിക്കും. അതാണ് അതാണ് നായകന്റെ സ്വഭാവം. പതുക്കെ പതുക്കെ ഫ്ലോർ ഒന്നാക്കല്ലേ, ഫ്ലോർ ഒന്നാക്കല്ലേ. പറയേക്ക് കളഞ്ഞു കഴിഞ്ഞാല് എന്റെ സ്വ മാറും. കളയരുത്, കളയരുത്, കളയാണ്, കളയരുത്. കാരണം കഷ്ടപ്പെട്ട് എടുത്തതാണ്. ഞാൻ കണ്ണിന് പണി കൊടുക്കും, ഒരു പാത്രം കാട്ട്. അതിനകത്ത് ഇട്ട് കൊടുക്കേ, വരട്ടാ അതിനകത്ത് ഇട്ട് കൊടുക്ക. ഈച്ചന ഒഴിവാക്കി മരുന്നാണ്. എന്നല്ലാണ്ട് കടിക്കൂട്ടാ നോക്കിക്കോളെ, വല്ല ഊതി വിട്ടാ മതി. അതിന് ശല്യം ചെയ്യണം, അതിനെ അടിക്കാനോ ഇതിനൊന്നും ചെയ്യരുത്. ബാക്കിൽ തട്ടരുത്, ബാക്കിൽ തട്ടേ. കുട്ടികളുണ്ട് ഇതിലോ ആണെന്നല്ല. എന്റെ ഷർട്ട്, എന്റെ ഷർട്ടും മുണ്ടൊക്കെ നോക്ക്, കണ്ടോ? ഉള്ളിക്കൂടെ പോട്ടേ. കച്ചറ കൂടലേന്ന് എല്ലാരും പിള്ളേർ കൊണ്ടുവന്നാ ഞാൻ കത്തി വെച്ചിട്ട് ഒരു കുത്തൊക്കെ വെച്ചിരും. വീരട്ട ചെറിയൊരു പീസ് കൂടി കൊടുക്കുക. ഫുള്ള് ഉണ്ടാവില്ല അതിന്. അത് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് അഞ്ഞത് ഇതാണ്ടില്ലേ, 100-99% ഇതൊക്കെ കുട്ടികളതാണ്. അത്ര ഒരു തേൻ, ഒരു കുറച്ച് തേനെടുക്കുമ്പോഴത്തിന് ആകെ പെട്ട പാടില്ല. എല്ലാ പേരേട്ടാ അമ്പാ മരത്തിലേ. അതന്നെ അല്ലേ,
അപ്പൊ കഷ്ടപ്പാടും കണ്ണീരും കൊണ്ടാണ് കുറച്ച് തേൻ എടുക്കുന്നത് അല്ലെ നമ്മളൊക്കെ അല്ലെ? ശരിയാണ്. ചെറിയ വില, ചെറിയ വില. ആരില്ല, ഞങ്ങള് എല്ലാ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ കൊടുത്ത് കൊണ്ടു കൊടുക്കുന്നത് 50 ശരിയാണ്. അപ്പൊ ഞങ്ങള് എത്ര കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് അറിയോ? അറിയില്ല, അറിയില്ല അവര്. ശരിയാണ്. ഞങ്ങൾ ഏണി കെട്ടണം, ചൂട് കെട്ടണം, പുലിനെ പേടിക്കണം. എത്ര പഴിയുണ്ട്? ആനക്ക് പേടിക്കണം, പുലിനെ പേടിക്കണം, മരത്തിന് ഏണി വെട്ടണം, ഏണി കൊണ്ട് കെട്ടണം. ഏണി കണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം പണിയാവും. ആരും ചെയ്യില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഇത്ര പണിയെടുത്തിട്ട് ഞങ്ങൾ ഇത്ര തേങ്ങ കൊണ്ട് കൊടുക്കുന്നത്. ശരിയാണ്. അപ്പൊ കറക്റ്റായിട്ട് ന്യായമായിട്ടൊരു വില എന്തായാലും എല്ലാരും കൊടുക്കണം, കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെ, എന്താണെന്ന് വെച്ചാൽ കർഷകര് അതായത് കഷ്ടപ്പെട്ട് എടുക്കാണ് അവര്. അല്ല, ഇപ്പൊ ഇപ്പൊ നിങ്ങള് നേരിട്ട് കണ്ടില്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട ഒരു തേൻ എടുത്തത്? ഇപ്പൊ എന്റെ മേത്ത് എത്ര തേനേശുണ്ട്? പക്ഷെ എന്നെ കടിച്ചോ? എന്നെ കടിക്കില്ല. ഞാൻ തേനിലിപ്പൊ കുളിച്ചു, എന്നെ ഒന്നും ചെയ്യില്ല. അതിനൊക്കെ മരുന്നുണ്ടാ. നല്ലൊരു കഥണി രക്ഷല. ഫ്രഷ് ഹണി കഴിക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് കഴിക്കണം. ഇങ്ങനെ പിടി എന്നാലും തൊട്ടാലും കടിക്കൂ, ചത്താലും പോരാ. ചത്താലും കടിക്കും നമ്മളെ, അതിന്റെ കുന്തിക്കാണ് അതിന്റെ. അടുത്ത വർഷം വരും, ഒരിക്കലും എടുത്തില്ലല്ലോ. അടുത്ത കൊല്ല ഇതല്ല, ഇതിന് കൂടുതൽ ഉണ്ടാവും സാറേ.